തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലോക പേവിഷബാധ ദിനാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ലിസ നഴ്സിംഗ് സ്കൂളിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ലോക പേവിഷബാധ ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ അധ്യക്ഷനായി. പേവിഷബാധ പ്രതിരോധം തടസ്സങ്ങളുടെ അതിരുകൾ ഭേദിക്കാം എന്ന വിഷയത്തിൽ ഡോക്ടർ ഫസീന ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി. ലിസ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ പ്രചരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ചോലയ്ക്കൽ, വാർഡ് മെമ്പർമാരായ കെ എം മുഹമ്മദ് അലി, പി ബീന, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷില്ലി എൻ വി, ലിസ നഴ്സിംഗ് സ്കൂൾ ട്യൂട്ടർ ജോയൽ, വി എം മിനി, ഹൃദ്യ എന്നിവർ സംസാരിച്ചു. മൃഗങ്ങളിൽ നിന്ന് കടിയോ മാന്തലോ പോറലോ ഏറ്റാൽ സോപ്പ് ഉപയോഗിച്ച് കടിയേറ്റ ഭാഗം 15 മിനിറ്റ് നന്നായി കഴുകണമെന്നും പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് കഴുകുന്നതാണ് ഉത്തമമെന്നും മുറിവ് വൃത്തിയാക്കുന്ന വ്യക്തി നിർബന്ധമായും കയ്യുറ ധരിച്ചിരിക്കണമെന്നും അധികൃതർ പറഞ്ഞു. മുറിവ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആശുപത്രിയിൽ പോയി പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതാണെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി പ്രിയ അറിയിച്ചു. ആദ്യത്തെ ഫലപ്രദമായ റാബിസ് വാക്സിൻ വികസിപ്പിച്ചെടുത്ത ലൂയി ഫാസ്റ്ററുടെ ചരമദിനമാണ് സെപ്റ്റംബർ 28. മനുഷ്യരിൽ പേവിഷബാധയുടെ ആഘാതത്തെക്കുറിച്ച് അവബോധം വളർത്തുക, അപകട സാധ്യതയുള്ള സമൂഹങ്ങളിൽ രോഗം എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക, റാബിസ് നിയന്ത്രണ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുക എന്നതാണ് ലോക റാബിസ് ദിനം ലക്ഷ്യമിടുന്നത്. സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന റാബിസ് എന്ന വലിയ വിപത്തിനെ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ലിസ സ്കൂൾ ഓഫ് നേഴ്സിംഗ് സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന ഒരു തെരുവ് നാടകത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.